പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അവിടുത്തെ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങളെ സ്വർഗീയമായ സമാധാനത്തിലേക്ക് നയിക്കുന്ന ഈ പുണ്യദിനങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യഥാർത്ഥമായ സമാധാനം ദൈവകൃപയിൽ കേന്ദ്രീകൃതമാണ് എന്ന് പ്രഘോഷിച്ചുകൊണ്ട് അസന്നിഗ്ധമായ സത്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് ഞങ്ങളെ ആ സമാധാനത്തിലേക്ക് ചേർത്ത് പിടിക്കുന്ന ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് അവിടുത്തെ പ്രിയപ്പെട്ട മക്കളായി ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു ദിവസം കൂടി ഈ ആഗമന കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് നൽകിയതിനെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളെ പൂർണ്ണമായിട്ടും അങ്ങ് ഏറ്റെടുക്കണമേ. അങ്ങയുടെ രക്ഷാകരമായ ദിവ്യരഹസ്യങ്ങളിലേക്ക് ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായ കൃപയും അഭിഷേകവും ദൈവീകമായ ജ്ഞാനവും വെളിപ്പെടുത്തലുകളും നൽകി ഞങ്ങളെ അവിടുന്ന് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമേ മാതാവേ, വലിയ അഭിഷേകത്തിനും ഉന്നതമായ കൃപയ്ക്കും വേണ്ടി ഞങ്ങളെ തന്നെ അമ്മയുടെ മധ്യസ്ഥത്തിൽ സ്വർഗത്തോടും സ്വർഗീയരോടും ചേർത്ത് ഈ സമയം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗമേ, സ്വർഗവാസികളെ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ്, അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതി ആയിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ക്രിസ്മസിൻ്റെ നാലാമത്തെ ആഴ്ചയിലേക്ക് നമ്മളിതാ പ്രവേശിച്ചിരിക്കുകയാണ്. നാലാമത്തിരിയും ഇവിടെ കത്തിയിരിക്കുന്നു. പ്രത്യാശയുടെ തിരി, സമാധാനത്തിൻ്റെ തിരി, സ്നേഹത്തിൻ്റെ തിരി, ഇതാ നാലാമത്തെ ആനന്ദത്തിൻ്റെ തിരി, ഇതാ ഇവിടെ നാല് തിരികളും കത്തിയിരിക്കുകയാണ്. ക്രിസ്മസിനോട് ഈ വലിയ അഭിഷേകത്തിൽ, ഈ വലിയ പ്രകാശത്തിൽ നമ്മൾ അടുക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നാലാമത്തെ ആഴ്ചയിൽ ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി ഈ ആഗമന കാലഘട്ടത്തിൽ ദൈവം നമുക്ക് നൽകുന്ന യഥാർത്ഥമായ സമാധാനം ദൈവകൃപയുടെ നിറവിലാണെന്നുള്ള ആ വലിയ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടി ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ ഒരുക്കിയ, നമ്മെ ക്രമപ്പെടുത്തിയ, നമുക്ക് നിറച്ചു തന്ന എല്ലാ അഭിഷേകത്തെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈ നാലാമത്തെ ആഴ്ചയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ അവസാനത്തെ ആഴ്ചയിലേക്ക് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയുടെ ധന്യനാമത്തിൽ നിങ്ങളെല്ലാവരെയും അച്ഛൻ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ക്രിസ്മസിൻ്റെ വലിയ സമാധാനം സ്വന്തമാക്കാൻ മുന്നോട്ട് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് കൂദാശികളുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന വലിയൊരു സത്യമുണ്ട്. അതായത്, കൂദാശകളിലൂടെ ലഭിക്കുന്ന ആ കൃപ, അതിലൂടെ ലഭിക്കുന്ന സമാധാനം നഷ്ടപ്പെട്ടു പോകാനുള്ള വലിയ ഒരു കാരണം. ഓരോ കുടുംബജീവിതവും ആരംഭിക്കുന്നത് വിവാഹമെന്ന കൂദാശയിലൂടെയാണ്. നമ്മളത് കണ്ടു കഴിഞ്ഞു. ഇവിടെ ആ കൃപയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ അനേക മക്കൾ കുടുംബജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ കൃപയിൽ നിന്ന് ലഭിക്കുന്ന യഥാർത്ഥ സമാധാനം നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട്, കളഞ്ഞിട്ടുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ കർത്താവ് ഇന്ന് അതുമായിട്ട് ബന്ധപ്പെടുത്തി. ഇന്ന് ഒത്തിരിയേറെ കുടുംബങ്ങളിൽ സമാധാനമില്ല, വിവാഹ ജീവിതങ്ങളിൽ സമാധാനമില്ല, ദാമ്പത്യ ബന്ധത്തിൽ സമാധാനമില്ല. അങ്ങനെ വേദനിക്കുന്ന അനേക മക്കളെ കണ്ടപ്പോൾ പല അനുഭവങ്ങളിൽ നിന്ന് അച്ഛന് കിട്ടിയ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ പങ്കുവയ്ക്കപ്പെടുക. ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു, ആഘോഷമാക്കി മാറ്റുന്ന വിവാഹ ആഘോഷങ്ങൾ. കൂദാശയ്ക്കും അതിലൂടെ ലഭിക്കുന്ന കൃപയ്ക്കും പ്രാധാന്യം കൊടുക്കാതെ ബാഹ്യമായ ആഘോഷ അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി ഒത്തിരിയേറെ കഷ്ടപ്പെട്ട് അതിനുവേണ്ടി പൈസ ചെലവഴിച്ച്, അതിനുവേണ്ടി സമയം ചെലവഴിച്ച്,
ദൈവത്തിന്റെ മക്കൾ ദൈവ ചൈതന്യം ഇല്ലാതെ കൂദാശ പരിക്രമം ചെയ്തതിലൂടെ ആ കുടുംബ ജീവിതത്തിന് ആ വിവാഹ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ കൃപ അന്ന് നേടിയെടുക്കാൻ കഴിയാതെ പോയതിന്റെ ഒരു വലിയ ശൂന്യത ഇന്ന് പല കുടുംബ ജീവിതങ്ങളെയും വിവാഹ ജീവിതങ്ങളെയും സമാധാനം കെടുത്തി കളഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിൽ ഡൈവോഴ്സ് ആയി പോയ അനേകം ദാമ്പത്യ ജീവിതങ്ങൾ വിവാഹ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ, ഈ കൂദാശയ്ക്ക് അല്ലെങ്കിൽ ദൈവത്തിന് കൃപയ്ക്ക് അതിൻ്റെതായ വലിയ മുൻഗണന പ്രാധാന്യം നമ്മൾ കൊടുക്കണം. അതിൽ വന്ന ഒരു വലിയ വീഴ്ചയാണ്, അതായത് കുറെ പ്രായോഗികമായ കാര്യങ്ങൾ നോക്കിയിട്ട് ചില കാര്യസാധ്യതകൾക്ക് വേണ്ടിയിട്ട് ചില നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കൂദാശയിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാതെ കൂദാശയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കാതെ ഇന്ന് പല മക്കൾക്കും വലിയ തെറ്റുപറ്റിയിട്ടുണ്ട്. ഒന്നാമത്തെ ഉദാഹരണം, അതായത് പ്രായോഗികമായിട്ട് നോക്കിക്കൊണ്ട് ചില ആളുകൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഉറപ്പിച്ചു, അതിനുശേഷം വിദേശത്ത് പോകണം, വിവാഹം എന്ന കൂദാശയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ വിവാഹം രജിസ്റ്റർ ചെയ്യും, രജിസ്റ്റർ മാരേജ്. ഒരു വിവാഹം ഇങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ആ വിവാഹം നടന്നു. പക്ഷെ സത്യത്തിൽ ഒരു ദൈവ പൈതലിൻ്റെ വിവാഹം നടക്കേണ്ടത് കൂദാശയിലൂടെയാണ്, കൂദാശയിലൂടെയാണ്. അവിടെയാണ് ദൈവകൃപ ലഭിക്കത്തുള്ളൂ. അപ്പോൾ കൂദാശയ്ക്ക് ദൈവത്തിന് കൃപയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ എന്തൊക്കെയോ നേട്ടത്തിനും കാര്യസാധ്യത്തിനും വേണ്ടിയിട്ട് ഈ വിവാഹം രജിസ്റ്റർ മാരേജ് സിവിലായിട്ട് ചെയ്യും. അതിനുശേഷം എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ, സൗകര്യം ഒത്തുവരുമ്പോൾ വിവാഹം പള്ളിയിൽ വച്ച് കൂദാശയായിട്ട് നടന്നു. പ്രിയപ്പെട്ടവരെ, അത് വലിയൊരു കൃപ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു പ്രവൃത്തിയാണ്. കഴിഞ്ഞ ദിവസം എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ച ഒരു വിഷയമാണ്, ഒരു മകളുടെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചെറുക്കൻ വിദേശത്താണ്, അവനുമായിട്ട് പെട്ടെന്ന് വരും, അവൻ പെട്ടെന്ന് വരും, മൂന്നാലഞ്ച് ദിവസത്തെ ലീവിന് വരും. രജിസ്റ്റർ മാരേജ് ചെയ്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് അവളെ കൊണ്ടുപോകണം, ജോലിയുടെ കാര്യങ്ങളൊക്കെ നോക്കണം. അതിനുശേഷം പിന്നീട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ കല്യാണം പള്ളിയിൽ വെച്ച് നടത്താം. ഇതാണ് അവരുടെ കണ്ടീഷൻ. അതിനുവേണ്ടി ചെറുക്കനും ചെറുക്കൻ്റെ അപ്പനും വീട്ടുകാരും ഭയങ്കരപ്പെടുത്തും. പക്ഷേ ഈ പെൺകുട്ടിയുടെ അപ്പനും അമ്മയും, പെൺകുട്ടിക്കും വലിയ തടസ്സമൊന്നുമില്ല, പക്ഷെ അപ്പനും അമ്മയും ഭയങ്കര വിശ്വാസത്തിൽ ഒന്നാം സ്ഥാനം, നിന്റെ ദൈവമായ കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കണം, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തിന് വില കൊടുക്കണം, ഈ ഒരു അറിവുള്ളത് കൊണ്ട് അവർ കട്ടായം പിടിച്ചു പറഞ്ഞു, എൻ്റെ മോള് വിദേശത്ത് പോയില്ലേലും ഇത്തിരി വൈകിപ്പോയാലും ജോലി അല്പം വൈകി കിട്ടിയാലും ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടത് കൂദാശയാണ്, വിവാഹമെന്ന കൂദാശയിലൂടെ എൻ്റെ മകളെ വിവാഹം ചെയ്തു വിടാനാണ് ഞങ്ങളുടെ ആഗ്രഹം, അതുകൊണ്ട് കൂദാശ കഴിഞ്ഞിട്ടേ രജിസ്റ്റർ ചെയ്യത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആ കുടുംബം ദൈവത്തെ മഹത്വപ്പെടുത്തി. അതിൻ്റെ പേരിൽ ആ കല്യാണം ഇപ്പോഴും നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായി എന്നാണ് എനിക്ക് തോന്നണേ. അത് നടന്നില്ലേലും കുഴപ്പമില്ല. കാരണം പ്രിയപ്പെട്ടവരെ, വിദേശത്ത് പോക്കല്ല, ജോലി കിട്ടലല്ല, കാര്യസാധ്യമല്ല, പിന്നെയോ ദൈവകൃപയിലാണ് സമാധാനമെന്ന ഒരു സത്യം ഏറ്റുപറയാനും പ്രഘോഷിക്കാനും ഇന്നും ജീവിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട് എന്നുള്ളത് ദൈവത്തിൻ്റെ മഹത്വം, ശക്തി ഇതാ പ്രഘോഷിക്കപ്പെടുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്നാം സ്ഥാനം ദൈവത്തിനും കൂദാശയ്ക്കും കൊടുക്കുക. അതിനുശേഷം തമ്പുരാൻ പറഞ്ഞില്ലേ, നീ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. നീതി അർഹതപ്പെട്ടത് അർഹതപ്പെട്ടവന് കൊടുക്കണം, ഇത് അർഹതപ്പെട്ടത് ദൈവത്തിന്, ഇത് ദൈവത്തിൻ്റെയാണ്. അപ്പൊ ദൈവത്തിന് അർഹതപ്പെട്ടത് കൊടുത്ത് നീതി അന്വേഷിക്കുമ്പോൾ കർത്താവ് പറയുക, ബാക്കിയെല്ലാം നൽകപ്പെടും. ഇന്ന് മനുഷ്യൻ നൽകപ്പെടും എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവിന് രാജ്യം അന്വേഷിക്കത്തില്ല, നീതിയും അന്വേഷിക്കത്തില്ല, എല്ലാ കാര്യങ്ങളും ചെയ്യും. അവസാനം ചിലപ്പോൾ നേരത്തെ വിദേശത്ത് പോയേക്കാം, ജോലിയും കിട്ടിയേക്കാം, പക്ഷെ കൃപയില്ല മക്കളെ, ആ ജോലിയോ ആ വിദേശത്ത് പോക്കോ പിന്നീട് കർത്താവിനെ കളിപ്പിച്ചുകൊണ്ടുള്ള ഈ കൂദാശ പരിക്രമം പള്ളി വെച്ച് നടത്തിയാലും കൃപ കിട്ടത്തൊന്നുമില്ല. അങ്ങനെ കല്യാണം നടന്നാലും പിന്നീട് സമാധാനമില്ലാത്ത ജീവിതങ്ങളായിട്ട് ഇതൊക്കെ മാറും എന്നുള്ളത് അനുഭവങ്ങൾ പഠിപ്പിച്ച വലിയ പാഠമാണ്. അതോടൊപ്പം തന്നെ മറ്റൊന്നാണ് മിശ്ര വിവാഹം.
അല്ലെങ്കിൽ ഡിസ്പാരിറ്റി ഓഫ് കൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് പല കല്യാണങ്ങളും മുസ്ലിമിനെ അവൻ മുസ്ലിം ആയിക്കോട്ടെ കുഴപ്പമില്ല, ഹിന്ദു ആയിക്കോട്ടെ കുഴപ്പമില്ല, ചില കാനൻ ലോയുടെ ആനുകൂല്യങ്ങൾ വെച്ച് പള്ളി വച്ചിട്ട് ഒരു ചടങ്ങ് പോലെ ഒരു കെട്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ദൈവകൃപയില്ല. വിവാഹത്തെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്, മാമോദീസ സ്വീകരിച്ച രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വിവാഹ ഉടമ്പടിയെ ദൈവമായ കർത്താവ് ഒരു കൂദാശയുടെ തലത്തിലേക്ക് ഉയർത്തി. അടിസ്ഥാനത്താണ് മാമോദീസ സ്വീകരിച്ച രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വിവാഹ ഉടമ്പടി. അതാണ് ക്രിസ്ത്യാനിയുടെ വിവാഹം, അതാണ് കൃപയിലുള്ള വിവാഹം. അവിടെയാണ് യഥാർത്ഥ ദൈവമക്കളുടെ വിവാഹം നടക്കേണ്ടത്, അവിടെയാണ് സമാധാനമുണ്ടാകത്തുള്ളൂ. അല്ലാതെയും കല്യാണമൊക്കെ നടക്കും. ഒരാണും പെണ്ണും തമ്മിൽ കെട്ടിക്കഴിഞ്ഞാൽ, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിയമപ്രകാരം കല്യാണമൊക്കെ നടക്കും. പക്ഷെ പ്രിയപ്പെട്ട മക്കളെ, കൃപയുണ്ടാകത്തില്ലെന്ന് ചില മക്കള് കണ്ണിക്കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ പ്രായപൂർത്തി പിശാചിന്റെ ഒരു പിൻബലത്തിൽ സർട്ടിഫിക്കറ്റും കൊണ്ട് വരുമ്പോൾ കല്യാണം നടക്കും. മാലയൊക്കെ ഇട്ട് ലഡു വിതരണം ചെയ്ത് കല്യാണമൊക്കെ നടക്കും. പക്ഷേ കൃപയില്ല, കൃപയില്ല. ചിലപ്പോൾ പിള്ളേരുണ്ടാവും, ചിലപ്പോ എല്ലാ ഉണ്ടായേക്കാം. അതൊക്കെ ദൈവാനുഗ്രഹം. എന്തുമാട്ടെ, മൃഗങ്ങൾക്കും മക്കളുണ്ടാവുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മക്കളുണ്ടാവും, പക്ഷെ കൃപയില്ലാത്ത മക്കൾ. നോർത്തോക്കെ, ആ കുഞ്ഞിനെ കൃപയിൽ വളർത്താൻ പറ്റാത്ത രീതിയിൽ ഗതികെട്ട ഒരവസ്ഥയായിട്ട് മാറുക. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഡിസ്പാരിറ്റി ഓഫ് കൾട്ടിൽ ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. വെറുതെ കർത്താവിനെ കൽപ്പിക്കുന്ന പരിപാടി, നടക്കാത്ത കാര്യങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് പല കുടുംബങ്ങളിലും പല വിവാഹ ജീവിതങ്ങളിലും പല ദാമ്പത്യ ബന്ധങ്ങളിലും ഒക്കെ സംഭവിച്ചു പോയ വലിയ കാര്യം ദൈവത്തിന്, കൂദാശയ്ക്ക്, കൃപയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി, കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പല പല കളിപ്പീര് പ്രസ്ഥാനങ്ങളും കൊണ്ട്, പ്രവൃത്തികളും കൊണ്ട് ഇന്ന് കൃപ നഷ്ടപ്പെടുത്തി കളഞ്ഞപ്പോ, പ്രിയപ്പെട്ടവരെ, അല്പകാലത്തേക്ക് ഒരു സുഖവും സന്തോഷം തോന്നും. പക്ഷേ അച്ചിട്ട പോലെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പറയുകയാണ്, പ്രിയപ്പെട്ട മക്കളെ, തമ്പുരാനോട് ചേർന്ന് കൃപയിൽ വളരാത്തത് ഉണങ്ങിപ്പോവും, അത് ചീഞ്ഞു പോകും, അത് നശിച്ചു പോകും. അതിനാൽ തന്നെ സമാധാനം ഉണ്ടാകത്തില്ല. ഇതാണ് സത്യം. ഇനി ഓരോരുത്തരും ചിന്തിക്കുക, കഴിഞ്ഞ കാലങ്ങളിൽ കൃപ നഷ്ടപ്പെട്ടു പോയത് സ്വന്തമാക്കിയെടുക്കാൻ എന്ത് ചെയ്യണം? കഴിഞ്ഞ ദിവസം ഞാൻ ഓർക്കുക, ഇങ്ങനെ ഒരു മിശ്രവിവാഹത്തിൽ പെട്ടുപോയ ഒരു മകൾ, അവളുടെ കൊച്ചിന്റെ മാമോദീസയ്ക്ക് വേണ്ടി എല്ലാവരും ഒരുമിച്ച് കൂടാൻ പോവാ വീട്ടുകാർ. അപ്പൊ ഞാൻ പറഞ്ഞു, അവളുടെ കൊച്ചിന്റെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി എല്ലാവരെയും വിളിച്ചുകൂട്ടി ആഘോഷിക്കാൻ പോവാ. ഇത് കേട്ടപ്പോ ഞാൻ പറഞ്ഞു, ഒരു ക്രിസ്തീയ കുടുംബത്തില് കൂദാശയില്ലാത്ത വിവാഹ ജീവിതം, ഇറങ്ങിപ്പോയി രജിസ്റ്റർ ചെയ്ത കല്യാണം, രണ്ടിപ്പോ കൊച്ചുണ്ടായി, ഈ കൊച്ചിന് മാമോദീസ കൊടുക്കാൻ പറ്റൂല, ആ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോണോ? അതിലെന്ത് ലോജിക്കുണ്ട്? ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച്, ഒരു ക്രൈസ്തവ കുടുംബത്തെ സംബന്ധിച്ച് അതിലെന്ത് ന്യായമുണ്ട്, യുക്തിയുണ്ട്? കൂദാശയില്ല, കൃപയില്ല, പിന്നെ ജന്മദിനം, മാംസത്തിൽ നിന്ന് ജനിച്ച മാംസത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ എപ്പോഴും പറയും, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ജീവിതങ്ങൾ ദൈവകൃപയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. ആ പ്രാധാന്യം ദൈവകൃപയ്ക്ക് കൊടുത്തില്ലെങ്കിൽ, സത്യം ഞാൻ പറയും, പിന്നീട് സമാധാനം നഷ്ടപ്പെട്ട് കിടന്ന് വിലപിക്കുമ്പോൾ, നരകിക്കുമ്പോൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട്, എന്തുകൊണ്ട്, എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ഇങ്ങനെ തെളിഞ്ഞ് കത്തി നിൽക്കും. ഞാൻ വീണ്ടും പറയാം, താൽക്കാലികമായിട്ട് ആഘോഷിക്കാം, താൽക്കാലികമായിട്ട് കല്യാണം കഴിക്കാം, താൽക്കാലികമായിട്ട് ചില കാര്യങ്ങൾ നടക്കുകയും ചെയ്യും, മക്കളുണ്ടാവുകയൊക്കെ ചെയ്യും. പക്ഷേ കൃപയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്ത ക്രിസ്ത്യാനി, കൃപയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ ജീവിക്കുന്നവനെ, ജീവിക്കുന്നവളെ, ഓർത്തോ, സമാധാനം നിനക്ക് എന്നും ഉണ്ടാകത്തില്ല. ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്കാണ് സമാധാനമെന്ന് ബോസ്കോച്ചൻ പറഞ്ഞതല്ല, ദൈവം പറഞ്ഞതാ, സ്വർഗം പറഞ്ഞതാ. അത് അച്ചിട്ട പോലെ സത്യമാ, അതിൽ വള്ളിപ്പുള്ളി മാറത്തില്ല. അതുകൊണ്ട് ദൈവത്തെ വിട്ട്, കൂദാശയം വിട്ട്, സഭയും വിട്ട്, പാരമ്പര്യം വിട്ട്, വചനം വിട്ട്, മിശ്രവിവാഹത്തിലും അതോടൊപ്പം തന്നെ ഡിസ്പാരിറ്റി ഓഫ് കൾട്ടിലും ഒക്കെ പെട്ട് കൃപയില്ലാതെ ജീവിക്കുന്ന എല്ലാ അവസ്ഥകളിലും സത്യം സത്യമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു, സമാധാനം ഉണ്ടാവത്തില്ല. അതുകൊണ്ട് ഇനി ഇങ്ങനെ ഏതെങ്കിലും മക്കൾ പോയിട്ടുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാം. ഞാൻ ഈ ജന്മദിനം ആഘോഷിക്കുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ് ജന്മദിനമല്ല ആഘോഷിക്കേണ്ടേ, ഈ കുഞ്ഞ്
അത് റെക്ടിഫൈ ചെയ്യണം എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ മാരേജ് ചെയ്ത് ഇറങ്ങിപ്പോയ സഭ വിട്ടുപോയ ആ കുഞ്ഞ് മാമോദിസ സ്വീകരിച്ച് ആ വിവാഹത്തെ റെക്ടിഫൈ ചെയ്യണം, അതിനെ വീണ്ടും അത് പുനഃക്രമപ്പെടുത്തണം. അതിനുശേഷം ഈ കുഞ്ഞിന് ഈ ജനിച്ച കൊച്ചിന് മാമോദിസ കൊടുക്കണം. മാമോദിസയാണ് ശരിക്കുള്ള ജന്മദിനം, അല്ലാതെ ഈ മാംസത്തിൽ ജനിച്ച മാംസത്തിന്റെ ജന്മദിനമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ചെയ്യാതെ ആ കുടുംബം ബർത്ത്ഡേ ആഘോഷിച്ചാൽ ആ ഒരു കൃപ കിട്ടത്തില്ല. ആ കുടുംബത്തിന് തന്നെ അത് ദോഷമാണ്, ആ കുടുംബത്തിനും അവരുടെ പാരമ്പര്യത്തിനും തന്നെ അത് ദോഷമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു അടിസ്ഥാനത്തില് കൃപ ലഭിച്ചവർക്ക് സമാധാനം എന്നുള്ള അടിസ്ഥാനത്തില് പ്രിയപ്പെട്ടവരെ, ആ വലിയ കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഈ കൂദാശകളിലൂടെ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, കൂദാശകളിലൂടെ എന്തുമാത്രം ദൈവകൃപ സ്വന്തമാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. എവിടെയൊക്കെ കൂദാശകളെ വിലമതിക്കാതെ, കൂദാശയ്ക്കും ദൈവത്തിനും പ്രാധാന്യം കൊടുക്കാതെ, അവയൊക്കെ ചടങ്ങ് പോലെ കാര്യസാധ്യത്തിന് വേണ്ടി മാറ്റിവെച്ചും നീട്ടിവെച്ചും അത് ചെയ്യാതെയും ഒക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോയ കൃപയുണ്ട് മക്കളെ. വേണമെങ്കിൽ രക്ഷപ്പെടണമെങ്കിൽ, ഇല്ലെങ്കിൽ രക്ഷപ്പെടുന്നില്ല. സത്യമാണ്, അത് ഞാൻ പറഞ്ഞില്ല, ദൈവത്തിൻ്റെ വചനം പറഞ്ഞതാണ്. അതുകൊണ്ട് ഈ ഒരു വലിയ അഭിഷേകം നിറയപ്പെടാൻ വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രത്യേകം പ്രാർത്ഥിക്കുക. ഇതെല്ലാവർക്കും ഒന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ചിലതൊക്കെ തകർന്ന് തരിപ്പണമായിട്ട് വഴി മുട്ടി നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വരുമ്പോൾ, ഇതിൻ്റെ പിന്നാലെ കാരണം തേടി പോകുമ്പോൾ ഇതൊക്കെയാണ് കണ്ട സത്യങ്ങൾ. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ അസന്നിഗ്ധമായിട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ കർത്താവ് നമുക്ക് ഉറപ്പിച്ച് തറപ്പിച്ച് മുറിച്ചിട്ടെന്ന പോലെ നമ്മോട് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു അഭിഷേകം നമുക്ക് നമ്മുടെ കുടുംബത്തിന് ലഭിക്കണം, നമ്മുടെ പാരമ്പര്യത്തിന് ലഭിക്കണം, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഈ ദൈവിക ജ്ഞാനം കിട്ടണം. അതോടൊപ്പം തന്നെ എല്ലാ കുടുംബങ്ങളെയും ഇടവകകളെയും സഭയെയും നമുക്ക് ഈ മേഖലയിൽ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ കൃപയ്ക്ക് വേണ്ടി സഭ ഉണരട്ടെ, ഈ കൃപയ്ക്ക് വേണ്ടി പൗരോഹിത്യം ഉണരട്ടെ, ഈ കൃപയ്ക്ക് വേണ്ടി കുടുംബങ്ങൾ ഉണരട്ടെ, ഈ കൃപയ്ക്ക് വേണ്ടി യുവമക്കൾ ഉണരട്ടെ, ഈ കൃപയിൽ നമ്മുടെ കുഞ്ഞുമക്കൾ ജീവിക്കട്ടെ. ഒന്നും പേടിക്കണ്ട, സമാധാനം അതിനാൽ തന്നെ സംജാതമാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ഈ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം എന്നാണ് സ്വർഗം പറഞ്ഞ്. അത് സത്യമാണ്, മാറ്റമില്ല. പ്രാർത്ഥനയോടെ ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ദിവ്യകാര സന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും വഴിതെറ്റിപ്പോയ, കൃപ നഷ്ടപ്പെടുത്തി പടിയിറങ്ങിപ്പോയ എല്ലാ മക്കളെയും സ്നേഹത്തോടെ ചേർത്ത് വെച്ചുകൊണ്ട് വലിയ തിരിച്ചറിവ് ലഭിച്ച് ഈ മക്കൾ വീണ്ടും തിരിച്ചു വന്ന് കൃപയിൽ നിറച്ചെടുക്കുവാൻ വേണ്ട അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഈ സമയം പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈശോ നമ്മയും എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യേശോയെ, ഈ ആഗമന കാലത്തിൻ്റെ നാലാമത്തെ ആഴ്ചയിലേക്ക് അങ്ങ് ഞങ്ങളെ ആനയിച്ചിരിക്കുന്നതിനെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നല്ല ഈശോയെ, അങ്ങയുടെ കൃപ അങ്ങയുടെ മക്കളിൽ നിറയ്ക്കുവാൻ വേണ്ടി അങ്ങ് അതിയായിട്ട് ആഗ്രഹിക്കുന്നുവല്ലോ. അതിനുവേണ്ടിയാണല്ലോ ഈശോയെ, ദിവ്യകാരുണ്യമായി അങ്ങ് ഞങ്ങളുടെ മധ്യയെ എഴുന്നള്ളി വന്നിരിക്കുന്നത്. ഈശോയെ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ മക്കളെയും സഭയെയും ഇടവകകളെയും ലോകം മുഴുവനെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്കാണല്ലോ സമാധാനം. കർത്താവേ, ഈ വലിയ സന്ദേശം ലോകം മുഴുവനിലും എത്തുവാൻ ഇടയാകട്ടെ. ഈശോയെ, കൂദാശകളിലൂടെ അങ്ങയുടെ കുരിശുമാരണത്തിൻ്റെ യോഗ്യതയിൽ അങ്ങയുടെ മക്കൾക്ക് നൽകുന്ന കൃപ, അതിൻ്റെ വില, അതിൻ്റെ ചൈതന്യം, അതിൻ്റെ ആവശ്യകത തിരിച്ചറിയാതെ കാര്യസാധ്യത്തിനു വേണ്ടി കർത്താവെ കൂദാശകളെ അവഹേളിച്ചുകൊണ്ട് അതിന് പ്രാധാന്യം നൽകാതെ ജീവിച്ചു പോയ ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ചൈതന്യമില്ലാത്ത കൂദാശ പരിക്രമങ്ങൾ കർത്താവെ, അങ്ങേക്ക് വില കൊടുക്കാത്ത, അങ്ങേക്ക് പ്രാധാന്യം കൊടുക്കാത്ത ഓരോ കൂദാശ പരിക്രമങ്ങൾ, ഓരോ പ്രവൃത്തികൾ സ്വയേ എല്ലാം ഓർത്ത് അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. അങ്ങയുടെ വചനങ്ങളും അങ്ങയുടെ പ്രമാണങ്ങളും അങ്ങയുടെ കൽപ്പനകളും പാലിക്കാതെ തന്നിഷ്ടപ്രകാരം ജീവിച്ച് ഇഷ്ടപ്പെട്ടവനെ കെട്ടി, ഇഷ്ടപ്പെട്ടവൻ്റെ പിന്നാലെ പോയി ഇഷ്ടപ്പെട്ടവളെ കെട്ടി,
കർത്താവെ അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങയെ കൽപ്പിച്ചുകൊണ്ട് ഡിസ്പാരിറ്റി ഓഫ് കൾട്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങയെ പറ്റിക്കുന്ന അവസ്ഥയിൽ കർത്താവെ കൃപ നഷ്ടപ്പെട്ടു പോയ മക്കൾ, കൃപയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്ത മക്കൾ, എല്ലാ മക്കളെയും ഓർത്ത് അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ ഓർത്ത് അങ്ങേക്കും അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. അങ്ങയെ വിട്ടിറങ്ങിപ്പോയ കൂതാശകൾക്ക് വില കൊടുക്കാതെ കർത്താവെ പടിയിറങ്ങിപ്പോയ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആ മക്കൾക്ക് സമാധാനം ഒരിക്കലും കിട്ടത്തില്ലെന്നുള്ള സത്യം അങ്ങ് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കാരണം കൃപ ലഭിക്കാത്തവർക്ക് സമാധാനമില്ല. കർത്താവെ അങ്ങയുടെ മക്കൾക്ക് അങ്ങ് നൽകുന്ന ആ വലിയ കൃപ, അങ്ങ് ജ്ഞാനസ്നാനത്തിലൂടെ വീണ്ടെടുത്ത മക്കള്, കുംഭസാരത്തിലൂടെ അങ്ങ് സ്വന്തമാക്കിയ മക്കള്, വിശുദ്ധ കുർബാനയിലൂടെ അങ്ങ് സ്വന്തമാക്കിയ മക്കള്, അങ്ങയെ വിട്ട് ഇതുപോലെ കൂതാശയില്ലാതെ പടിയിറങ്ങിപ്പോകുമ്പോൾ ചങ്കുപൊട്ടി കരയുന്ന കർത്താവെ അങ്ങയുടെ കണ്ണീര് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഒത്തിരി വീഴുന്നുണ്ട്. അങ്ങയുടെ രക്തം ഞങ്ങൾക്ക് വേണ്ടി ചിന്തുന്നുണ്ട്. അങ്ങയുടെ മക്കൾ ഇതെല്ലാം മനസ്സിലാക്കി സ്വയം അങ്ങയിലേക്ക് തിരിയട്ടെ. അതുമായിട്ട് ബന്ധപ്പെട്ട് കൃപ നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥകളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ബന്ധുമിത്രാദികളെ, ഞങ്ങളുടെ പരിചയത്തിലുള്ള സ്നേഹിതരെ, ഇടവകയിലെ മക്കളെ, സഭയിലെ മക്കളെ, എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ തിരുഹൃദയത്തിൽ അങ്ങയുടെ പരിശുദ്ധമായ ജ്ഞാനം കൊണ്ട് നിറച്ച് ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ അവസ്ഥയിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞു വന്ന് തെറ്റിപ്പോയതിനെ പരിഹരിച്ച് അതിനെ റെക്ടിഫൈ ചെയ്ത് കൂതാശയിലൂടെ വീണ്ടും കൃപ സ്വന്തമാക്കിയെടുക്കുവാൻ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. അതിനുവേണ്ടി ഏറ്റവും സ്നേഹത്തോടും നന്ദിയോടും കൂടെ ആ മക്കൾ ചെയ്ത പാപങ്ങൾക്ക് വേണ്ടി അവർക്കായി മാപ്പ് ചോദിച്ചുകൊണ്ട് ആ മക്കളെ ഓരോരുത്തരെയും അങ്ങയെ തിരുസ്ഥാനത്തിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഈശോയെ അനുഗ്രഹിക്കണമേ. ഇന്ന് റോസറി വാരിയേഴ്സിലെ മക്കള് ഇതുപോലെ സഭ വിട്ട്, കൂതാശ വിട്ട്, ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാതെ ജീവിക്കുന്ന അവസ്ഥകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു വലിയൊരു മാനസാന്തരം ഈ മേഖലയിൽ സംഭവിക്കണം. നമ്മുടെ കുടുംബത്തിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. കൂതാശയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ രജിസ്റ്റർ മാനേജ് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്പാരിറ്റി ഓഫ് കൾട്ട് ആ ഒരു തലത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ഇടയാകണം. അതിനൊക്കെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ചെയ്തു പോയ മക്കളെ ഓർത്ത് മാപ്പ് ചോദിച്ച് അവർ ഇതൊക്കെ മനസ്സിലാക്കി തിരിച്ചു വന്ന് അത് പരിഹരിക്കാനും അങ്ങനെ കൃപയെ വളരാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും എല്ലാ പ്രാർത്ഥനകളും ദിവ്യകാരുണ്യനാഥൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയെ, അങ്ങയുടെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിച്ച് അങ്ങയുടെ കൃപ കൊണ്ട് നിറക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൃപ നൽകി ജീവന്റെ സമൃദ്ധിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അങ്ങാകുന്ന ജീവൻ കൊണ്ട് നിറച്ച് കൃപയുടെ സമൃദ്ധിയിൽ യഥാർത്ഥമായ സമാധാനം അങ്ങയുടെ മക്കൾക്ക് നൽകുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.